السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. صلى الله عليه وسلم. ഇന്ന് ഹദീസ് സെഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹദീസ് സെഷൻ 68, സുഹൈൽ ബുഖാരി, കിതാബുൽ ഈമാൻ, ഹദീസ് നമ്പർ 54. ബാബിന്റെ പേര്, ഈ ബാബിൽ കുറച്ച് ഹദീസുകളുണ്ട്. ബാബിന്റെ പേര് ബാബു മാ ജാ ഇന്നൽ അഅമാല ബിൻ നിയ്യത്തി വൽ ഹിസ്ബതി വലികുല്ലി ഇംറിൻ മാ നവ فدخل فيه الايمان والوضوء والصلاه والزكاه والحج والصوم والاحكام. وقال الله تعالى قل كل يعمل على شاكلته على نيته نفقه الرجل على اهله يحتسبها صدقه. وقال النبي صلى الله عليه وسلم ولكن الجهاد ونيه. ഇത്രയാണ് ഇതിന്റെ ബാബിന്റെ പേരിൽ കൊടുത്തിട്ടുള്ളത്. ബാബ് മാ ജാ വന്നത് സംബന്ധിച്ച് ഇന്നൽ അഅമാല, നിശ്ചയം അമലുകൾ, കർമ്മങ്ങൾ, ബിൻ നിയ്യത്തി, നിയ്യത്തനുസരിച്ചാണ്, അതാ ഉദ്ദേശം നന്നായിരിക്കണം, അപ്പോഴാണത് പ്രതിഫലം അർഹിക്കുന്നത്. ലോകമാന്യത്തിന് വേണ്ടിയിട്ട് ഒരു സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മം സ്വീകരിക്കപ്പെടുന്നതല്ല. അപ്പൊ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് എന്താണ്? നിയ്യത്തനുസരിച്ചാണ്. നമ്മൾ സ്വഹീൽ ബുഖാരി ഒന്നാമത്തെ ഹദീസ് കിതാബു ബദ്ഇൽ വഹ്യ് അല്ലേ, അതിനല്ലേ അതിൽ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് ആദ്യം പഠിച്ചത്. അതിൽ അതിന്റെ വിശദീകരണം ഫത്ഹുൽ ബാരി വിശദമായിട്ട് പഠിച്ചതാണ്. ആ വിഷയത്തിനാണ് ഇവിടെ പറയുന്നത്. നിയ്യത്ത്, അപ്പൊ നിയ്യത്ത് അനുസരിച്ച് വൽ ഹിസ്ബതി, ഹിസ്ബത്ത് അനുസരിച്ചാണ്. ഹിസ്ബത്ത് എന്ന് പറയുന്നത് സവാബ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, പ്രതിഫലം. ഇവിടുന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം, ജനങ്ങളിൽ നിന്നല്ല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം. അല്ല, സമൂഹത്തിൽ പദവി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അല്ല, ലോകമാന്യത്തിലല്ല. മനസ്സിലായത്? ഈമാനോട് കൂടിയും പ്രതിഫലേച്ഛയോട് കൂടിയും എന്ത് പ്രതിഫലം? അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുമെന്ന പ്രതിഫല ഇച്ഛ, ആ ആഗ്രഹത്തോട് കൂടിയും ഒരാള് റമദാൻ രാത്രി നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ അവിടെ പ്രതിഫലം കാക്ഷിക്കുക അള്ളാഹു. എല്ലാ ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രവേശിച്ചു, അത് ഉൾക്കൊള്ളുന്നു. എന്ത് അൽ ഈമാനും, ഈമാനും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരാളുടെ ഉള്ളിൽ ആന്തരികമായിട്ട് വിശ്വാസം വേണം. ഇപ്പൊ കപട വിശ്വാസി, നിഫാഖുള്ള ആള്, അയാൾ ഹൃദയത്തിൽ എന്തില്ല, ഈമാനില്ല, അയാൾ പുറമേ കാണിക്കുന്നു, അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു അല്ല. ഒരു വുദൂ, വുദൂ കർമ്മങ്ങൾ, ഉദാഹരണങ്ങൾ പറയുന്നത് വിധിവിലക്കുകൾ, ഇതെല്ലാം പാലിക്കുന്നത് അത് നല്ല ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം. കർമ്മങ്ങൾ ചെയ്യുന്നത്, അതേപോലെ വിധിവിലക്കുകളെ പാലിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം എന്നതാണ്. അള്ളാഹു തആല എന്ന് ഒരു ആയത്ത് നമുക്ക് നോക്കാം, താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പ്രവർത്തിക്കുന്നു, അവന്റെ സമ്പ്രദായം അനുസരിച്ച്, അവന്റെ നിയ്യത്തനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റബ്ബ് അവലമു, കൂടുതൽ അറിയുന്നവനാണ്, ബിമൻ സന്മാർഗം പ്രാപിച്ചവൻ ആരാണ് എന്നത് സംബന്ധിച്ച് അല്ലെന്നും അറിയുന്നവനാണ്. അതായത് സത്യ സന്മാർഗം സ്വീകരിച്ചവർ ആരാണ് എന്ന്, സ്വീകരിച്ചവൻ ആരാണെന്നതിനെ പറ്റി രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് നന്നായി അറിയുന്നു. ഇനി അതിലൂടെ തന്നെ
ഒരാൾ അയാളുടെ അഹിലിന് കുടുംബത്തിന് വേണ്ടി നഫഖത്ത് ചെലവഴിക്കുക എന്നത് എന്താണ് യഹ്തസിബുഹ, അത് ഉദ്ദേശിച്ചുകൊണ്ട് എന്തുദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് സദഖത്തുൻ, അതെന്താണ് സദഖയാണ്, എന്താണ് സദഖയാണ്. وقال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാകിൻ ജിഹാദുൻ വലിയ, എന്നിരുന്നാലും എന്നാലും ജിഹാദും നിയ്യത്തുണ്ട്. ഹിജ്റ ബാദുൽ ഫത്ഹ്, മക്ക ഇസ്ലാമിന് കീഴ്പ്പെട്ട ശേഷം, അതായത് മക്കയിൽ നിന്ന് സ്വന്തം ആ നാട്ടുകാരെ ആയിട്ടുള്ള മുസ്ലിങ്ങളെ ശത്രുക്കൾ എന്ത് ചെയ്തു, പല തരത്തിൽ ഉപദ്രവിച്ചു, അവര് ക്ഷമിച്ചു സഹിച്ചു. അവസാനം അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മദീനയിലേക്ക് പലായനം ചെയ്തു. പിന്നീട് രക്തരഹിതമായിട്ടുള്ള ഒരു വിപ്ലവത്തിലൂടെ എന്ത് ചെയ്തു, ആ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് മക്ക ഫത്ഹായി, മക്ക വിജയം സംഭവിച്ചു. അതിനുശേഷം എന്തില്ല, മക്ക വിജയത്തിന് ശേഷം, ഫത്ഹ് മക്കയ്ക്ക് ശേഷം എന്തില്ല, ഹിജ്റയില്ല. അപ്പൊ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിരുന്നല്ലോ, ഇനി ഹിജ്റയില്ല. വല അഖിൽ, പക്ഷെ എന്തുണ്ട്, ജിഹാദും, ജിഹാദും. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അള്ളാഹുവിന്റെ ദീൻ, സത്യദീൻ, സത്യധർമ്മം, സത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മ പോരാട്ടങ്ങൾ, പരിശ്രമങ്ങൾ എല്ലാം അതിലുണ്ട്. ജിഹാദ് വിശാലമായിട്ടുണ്ട്, വലിയത്തും നീയത്തും ഉണ്ട്, ഉദ്ദേശശുദ്ധി അനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുക എന്നതും ഉണ്ട്. ഹിജറ മൂലമുണ്ടാകുന്ന, ഹിജറയുടെ സബബായി കിട്ടുന്ന പ്രതിഫലം ഇല്ല, കാരണം ഹിജറയിൽ ഇല്ല എന്നതാണ് മുസ്ലിം പറഞ്ഞു. ഒരു ഹദീസിന്റെ ഭാഗമാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഹദീസ്, ഹദീസ് നമ്പർ 54, ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മസ്ലമ എന്ന് പറയുന്ന ഹദീസാണ്. അൻ ഉമറ അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ അഅമാലു ബിൻ നിയ്യത്തി വലികുല്ലി മിൻ മാഅവ ഫമൻ കാനത് ഹിജ്റതുഹു ഇല അല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇല അല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹ അബിംറാത്തിൻ യതസബ്ബജുഹ ഫഹിജ്റതുഹു ഇല മാ ഹാജറ ഇലൈഹി. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അൽ അഅമാലു ബിൻ നിയ്യ, അമലുകൾ നിയ്യത്ത് അനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്നത്. കാരണം പരിക്കൊല്ലെങ്കിലും എല്ലാ ഓരോ മനുഷ്യനുമുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഒരു വ്യക്തിക്കൊണ്ട് മാനവ അവൻ ഉദ്ദേശിച്ചത്, അവൻ നിയ്യത്താക്കിയത്. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരൊരു തന്റെ ഹിജ്റ അള്ളാഹുവിങ്കിലേക്കും റസൂലിങ്കിലേക്കുമാണോ, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവന്റെ ഹിജ്റ അള്ളാഹുവിങ്കിലേക്കും റസൂലിങ്കിലേക്കുമാണ്. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദുനിയാ യുസീബഹ, ഇനി ആരൊരു തൻ ഹിജ്റ ചെയ്യുന്നത്, പലായനം ചെയ്യുന്നത്, സ്വന്തം നാട് വിട്ടു പോകുന്നത് ഒരു അവൻ ദുനിയാവ് നേടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ഔ ഇംറാത്തിൻ യതസവ്വജുഹ, അവിടെയുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ഫഹിജ്റതുഹ, അപ്പോൾ അവന്റെ ഹിജ്റ ഇല മഹാജറ ഇലൈ, അവൻ എന്തിലേക്കാണോ ഹിജ്റ ചെയ്തത് അതിനുവേണ്ടിയാണ്, എന്തിനു വേണ്ടിയിട്ടാണോ ഹിജ്റ ചെയ്തത്. അപ്പോ ഇതിന്റെ വിശദീകരണം മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സഹാബിക്ക് എന്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നത്, ചില വിശദീകരണങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് ഫത്വയിൽ പറയുന്നത് അല്ലെ, എന്ത് ഒരു വിവാഹം ചെയ്യണം, ഒരു സ്ത്രീ വിവാഹം ചെയ്യണം, അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം ഹിജ്റ പോകുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താണ് സദുദ്ദേശത്തോടുകൂടി ഹിജ്റ കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, ഇസ്ലാം ദീനിന്റെ സംസ്ഥാപനമാണ്. അപ്പൊ എല്ലാം ത്യജിച്ചുകൊണ്ട് സ്വന്തം നാട് വിട്ടു പോകേണ്ട ഒരവസ്ഥ, ആ നാട് വിട്ടു പോകുന്നുള്ള ഉദ്ദേശം എന്താണ്, ഇസ്ലാം സത്യം പുനരുക, സത്യദീനിന്റെ, സത്യമതത്തിന്റെ സംസ്ഥാപനം, ധർമ്മത്തിന്റെ സംസ്ഥാപനം, തിന്മകളുടെ ഉച്ചാടനം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ആ നിയ്യത്തിൽ അള്ളാഹുവിനെ റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട്, സത്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പോകണം എന്നതാണ്. ഇനി ഇത് നമ്മള് സ്വഹീഹ് ബുഖാരിയിൽ കിതാബുൽ ഈമാൻ അതിൽ ഒന്നാമത്തെ ഹദീസ് വിശദമായിട്ട് ക്ലാസ് എടുത്താണ്. ഇവിടെ മൂന്ന് വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലോഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ അതിന്റെ വിശദാംശങ്ങൾ കാണാം. ഈ ഹദീസ് നമ്പർ 55 ഇതേ ഭാഗം ഹദ്ദസന ഹജ്ജാജ് ബിൻ ഹാർ എന്ന് പറയുന്ന ഹദീസ് കാണാം. അൻ അബീ മസ്ഊദ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹ ഫഹുവ ലഹു സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, എന്ത്
ഒരു വ്യക്തി ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഹിസ്ബത്തോട് കൂടി എന്താണ് ഫഹുവ, അപ്പോൾ അത് ലഹു അവര് എന്താണ് സദഖത്തുൻ, ധർമ്മമാണ്, സദഖയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നർത്ഥം. ഇതിന്റെ ഫത്വുൽ ബാരിയിൽ കാണാം, قال القرطبي افاد منطوقه ان الاجر في الانفاق انما يحصل بقصد القربة سواء كانت واجبة او مباحة എന്ന് പറഞ്ഞാൽ ഇത് ഈ സംസാരത്തിന്റെ നിന്ന് സിദ്ധിക്കുന്ന ഫായിദ എന്ന് പറയുന്നത് അജിർ, ഇൻഫാക്കിലുള്ള അജിർ, ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക, അതിന്റെ കൂലി എന്നത് ഇന്നമായ അഹസുലു നിശ്ചയമതി ലഭിക്കും ബിഖസ്ദിൽ ഖുർബത്തി, ഖുർബത്ത് ഉദ്ദേശിക്കുന്നുണ്ട്, ഖുർബത്ത് എന്ന സാമീപ്യം, ആരുടെ സാമീപ്യം, അള്ളാഹുവിനേക്കുള്ള സാമീപ്യം, അതാണ് അള്ളാഹുവിനേക്കുള്ള സാമീപ്യം ഉദ്ദേശിക്കണം. സ്വഭാവകാലത്ത് വാജിബത്തൻ ഔ മുബാഹത്തൻ, ഈ ചെലവഴിക്കൽ നിർബന്ധമായ ചെലവഴിക്കലാണെങ്കിലും മുബാഹത്തായ ചെലവഴിക്കൽ, അനുവദനീയമായ ചെലവഴിക്കൽ മാത്രമാണെങ്കിലും എന്ന് പറഞ്ഞാൽ ചില തരം ചെലവഴിക്കൽ, ഇപ്പൊ കുടുംബത്തിന് ചെലവഴിക്കുക, ഭാര്യയ്ക്ക് ചെലവഴിക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് ചെലവഴിക്കുക, അല്ലെങ്കിൽ സ്വന്തം അധീനതയിലുള്ള ഒരു വ്യക്തിക്ക് ചെലവഴിക്കുക എന്നത് എന്താണ് വാജിബത്തായിട്ടുള്ള ചെലവഴിക്കലാണ്, നിർബന്ധമായിട്ട് ചെലവഴിക്കലാണ്. ഇനി മറ്റൊരാളെ സഹായിക്കുക എന്നത് അത് ചില ഘട്ടങ്ങളിൽ നിർബന്ധമായിരിക്കും, ചില ഘട്ടങ്ങളിൽ അത് നിർബന്ധമൊന്നും ആവില്ല, പക്ഷെ അങ്ങനെ ചെലവഴിക്കുന്നതിന് പുണ്യകരമായിരിക്കും, അതിന് കുവിയുണ്ടാവും. അപ്പൊ അത് രണ്ട് രൂപത്തിൽ ആണെങ്കിലും അത് അള്ളാഹുവിന് സാമ്യം അതിലൂടെ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുന്നത്, കൂലി കിട്ടുന്നത്. ഒരാൾ ഭാര്യയ്ക്ക് ചെലവാക്കുന്നത് അല്ലെങ്കിൽ കുടുംബത്തിന് ചെലവാക്കുക, ആ വണ്ടാറടങ്ങാം അങ്ങ് അതെ വാങ്ങിക്കൊടുക്കുക എന്ന നിലക്ക് വാങ്ങിക്കൊടുക്കുക, ഭാര്യ ആവശ്യപ്പെട്ടു, ഡ്രസ് ആവശ്യപ്പെട്ടു, അപ്പൊ വണ്ടാറടക്കാണ് വാങ്ങിക്കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്താൽ എന്താവും, അവിടെ എന്താണ് ഫസ്ദില്ല, എന്ത് ശരിയായ ഫസ്ദില്ല, അള്ളാഹുവിന്റെ സാമീപ്യം, എടാ എന്താണ് ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുക, ഭാര്യയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുക, അതെന്റെ ഒരു ബാധ്യതയാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്, റസൂലുള്ള കൽപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു നിയ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ്, അള്ളാഹുവിനുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്, നിയ്യത്ത് ശരിയാവുന്നത് അപ്പോഴാണ്, അവര് ശരിയാവുന്നത് അപ്പോഴാണ് അതിന് കൂലി ലഭിക്കുന്നത്. ഇനി ഇനി ഖുർബത്ത് ഒരാൾ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു സമീപം ഉദ്ദേശിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് എങ്കിൽ ലം യുജ, പ്രതിഫലം നൽകപ്പെടുന്നതല്ല. എങ്കിലും ലക്കിൻ തബറ ലിമ്മതുഹു നഫഖത്തിൽ വാജിബത്തി ലിയനഹാ ഖൂലത്തിൽ മാന, എന്നാലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് അയാളുടെ മേലെ ഉള്ള ബാധ്യത, നിർബന്ധ ബാധ്യത ഒഴിവാക്കി കിട്ടും, ഏത് വാജിബത്തായ ചെലവഴിക്കൽ ആണ്. ഇപ്പൊ ഒരാൾ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാമെന്നത് നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാമികമായിട്ട്, ആ നിർബന്ധ ബാധ്യത അയാൾ നിറവേറ്റിയാൽ അയാൾ ആ നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അല്ലെ എന്ന് പറഞ്ഞു. ശരിയായ രീതിയിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്ത് വേണം, അള്ളാഹുവിന്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിയത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഇവിടെ നഫഖത്ത് ചെലവാക്കുക എന്നത് സ്വന്തം കുടുംബത്തിന് ചെലവാക്കുക എന്നതിന് ഇവിടെ സ്വദഖ എന്നാണ് പറഞ്ഞത്. സ്വദഖ യഥാർത്ഥത്തിൽ എന്താണ്, സകാത്തിന് സ്വദഖ എന്ന് പറയും, ഐച്ഛികമായിട്ടുള്ള ധർമ്മത്തിനും സ്വദഖ എന്ന് പറയാം. ഇവിടെ സ്വദഖ എന്ന് അതിന് പ്രയോഗിച്ചിരിക്കുന്നത് മജാസൻ, ആലങ്കാരികമായി മജാസിയായി. വൽ മുറാദു, ഇവിടെ ഉദ്ദേശം എന്താണ്, ബിഹാദുകൊണ്ട് അജർ, കൂലി കിട്ടുമെന്ന്, ഇവിടെ കുടുംബത്തിന് ചെലവഴിക്കുന്നതിനും കൂലി കിട്ടുമെന്നാണ് അവിടെ ഉദ്ദേശ്യം. സ്വദഖ എന്ന് മജാസിയായിട്ട് ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചതാണ്. അതായത് ഹാഷ്മിയായ ഭാര്യയാണ്, ഹാഷ്മിയായ എന്ന് പറഞ്ഞാല് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, നബി കുടുംബത്തിൽപ്പെട്ട ഹാഷ്മി കുടുംബത്തിൽപ്പെട്ടവർക്ക് എന്ത് പാടില്ല, സ്വദഖ ചെയ്യാൻ പറ്റില്ല, സ്വദഖ സ്വീകരിക്കാൻ പറ്റില്ല, അത് മുമ്പ് പഠിച്ചു അല്ലേ. അപ്പോ പക്ഷെ അങ്ങനെയുള്ള ഭാര്യയാണെങ്കിലും എന്ത് ചെയ്യണം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കണം. ഇവിടെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്, സ്വദഖ എന്നാണ്. ഇവിടെ സ്വദഖ എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ്, ഇവിടെ അതിന് ആ ചെലവഴിക്കുന്നതിന് കൂലി കിട്ടും എന്ന അർത്ഥത്തിൽ ആണ്. കാരണം എന്താണ്, ഹാഷ്മിയായ സൗജ, ഹാഷ്മിയായ കുടുംബത്തിലെ ഹാഷ്മിയായ സൗജക്ക് ഭാര്യയ്ക്ക് ചെലവാക്കുക എന്നതും എന്താണ്, അത് പരിചയമല്ലല്ലോ. ഹാഷ്മിയായ സൗജക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വദഖ നൽകുക എന്നതെന്താണ്, യഥാർത്ഥത്തിൽ സ്വദഖ നൽകുക എന്നുള്ളത് എന്താണ്,
ഹരിമത്, നമുക്ക് എന്താണ് സ്വതക്ക സ്വീകരിക്കല്, അത് നിഷിദ്ധമാണ്. പക്ഷേ ഭർത്താവിന് ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാറുണ്ട്, അത് ബാധ്യതയാണ്. അവിടെ അവിടെ ഹറാം വരുന്നില്ല, എന്ന് മാത്രമല്ല അവിടെ നിർബന്ധമാണ്. കോടിയിൽ മൂന്ന് എന്നാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പ്രതിഫലം ലഭിക്കും എന്ന് സദഖ എന്ന് തന്നെ നിരവധി ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് രണ്ടോ മൂന്ന് ഹദീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രേഖപ്പെടുത്തി പല കിതാബുകളിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചിട്ടതാണ്. മനസ്സിലായി? അപ്പൊ അതിൽ ചില ഹദീസുകൾ ദുർബലമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹദീസുകൾ ഹസൻ ആയിട്ടുള്ള ഹദീസുകളാണ്, സഹീഹ് ആയിട്ടുള്ള ഹദീസുകളാണ് കൊടുത്തിട്ടുള്ളത്. വാനിൽ قال قال رسول الله صلى الله عليه وسلم ما أطعمت نفسك فهو لك صدق وما أطعمت ولدك فهو لك صدق وما أطعمت زوجك فهو لك صدق وما أطعمت خادمك فهو لك صدق رواه أحمد رجاله الثقات. طيب ما منزل هذا الأرض؟ عندها الأرض منزل هذا؟ عبرنا؟ വർക്ക പറയില്ല. അതിനു മുമ്പ് ആദ്യം സർക്കാരി പറഞ്ഞ കേട്ടില്ല, മാ അത്വാനത്തനസ്സക ബഹുവനക്ക സ്വതക്ക. എന്താ അർത്ഥം? നരസുദാസൻ പറഞ്ഞു മാ അത്വാനത്ത, അതെ മാ അത്വാനത്താ നീ ഭക്ഷിപ്പിച്ചു നസ്സക്ക നിന്റെ സ്വന്തത്തെ, ഫഹുവനക്ക സ്വതക്ക, അതിനൊക്കെ സ്വദക്കാണ്. അപ്പൊ സ്വന്തമായിട്ട് ആരാന്ന്, അതിന് സദക്ക, അതിന് കൂലിയിട്ടും നിന്ന് ശരി. ആ അവിടൊക്കെ നീയത്ത് വേണം, വയറു നടത്തി കുമ്പാരാക്കുക എന്നുള്ള ഉദ്ദേശം കരുതരുത്. എന്താണ് ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? ഇതിന്റെ ഫത്വഹിൽബാരി, ഇതിന്റെ അല്ല, ഇന്നവല്ല ആൾക്കാർക്ക് നീയാത്തുള്ള ഹദീസിന്റെ ഫത്വഹിൽബാരി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിയുടെ വിവാദത്തൊക്കെയാണ് തോന്നുന്നു അതിനകത്ത്. അപ്പൊ അതിന് കാണാം, ഒരാൾ ഭക്ഷിക്കണം. ഭക്ഷണം യഥാർത്ഥത്തിൽ എന്താണ്? ജായിസായ പ്രവർത്തി മാത്രമാണ്. ജായിസായ പ്രവർത്തി പറഞ്ഞാൽ എന്താർത്ഥം? അതിന് എടുത്താലും ഉപേക്ഷിച്ചാലും കുറ്റവും പുതിയൊന്നുമില്ല, അതല്ല ജായിസ്. പക്ഷെ ജായിസായ പ്രവർത്തിയും ഒരു മുഅ്മിനെ എന്ത് ചെയ്യാം? ഇബാദത്താക്കി മാറ്റാം, കൂലിയുള്ള പ്രവർത്തിയാക്കി മാറ്റാം. അവിടെ എന്താണ്? നല്ലൊരു ഉദ്ദേശം കൊണ്ടുവരണം. എന്താണ് ഉദ്ദേശം? എന്തായിരിക്കണം ഉദ്ദേശം? അരിച്ച് ഭക്ഷണമായിരിക്കാം. ആ ഒരു ഉദ്ദേശം ഇതാണെന്നല്ല, പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ മെയിൻ ഉദ്ദേശം? എന്താണ് ആവണം? എന്റെ ബദൻ, എന്റെ ശരീരം നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം, എന്നാലേ എനിക്ക് അത് എനിക്ക് ഉപകാരപ്പെടേണ്ടത്. എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അത് ഉപകാരപ്പെടും. കാരണം ആരോഗ്യമുള്ള ശരീരം കൊണ്ടാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുക കൂടുതൽ. അപ്പൊ അത് മാത്രമല്ല, എനിക്ക് സാമൂഹ്യ സേവനം നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുക. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആരോഗ്യം വേണം, ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ആരോഗ്യം വേണം, അതിനുവേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നൊരു ഒരു നിയത്ത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? അപ്പൊ അതെന്ത് ചെയ്യണം? അതിന് പ്രതിഫലം ലഭിക്കുന്നതാ. മനസ്സിലായി? ഹസനായിട്ടുള്ള ഹദീസാണ് അടുത്ത്. അല്ലെങ്കിൽ ഇതിലെ റിപ്പോർട്ടർമാര് എല്ലാവരും സിഫാത്താണ്. എന്റെ സന്തതിക്ക് നീ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത് അതിലേക്ക് സ്വതക്കയാണ്. നിന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളിക്ക് ഭക്ഷിപ്പിക്കുന്നത് അതിനെനിക്ക് സ്വതക്കയാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിനെ ഭക്ഷിപ്പിച്ചാലും കിട്ടും. കാരണം എന്താ? ഇസ്ലാം ഈ ചെലവഴിക്കലിന്റെ ബാധ്യത ആർക്കാണ് വെച്ചിരിക്കുന്നത്? പുരുഷന്മാർക്കാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഭാര്യ സമ്പന്നയായിരിക്കാം, ഭർത്താവിന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. അപ്പം ഭർത്താവിനെ സഹായിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ അല്ലാത്ത ഭർത്താവിനെ കൊണ്ടിട്ട് കഴിയുന്നില്ല, അപ്പം ഭാര്യ സഹായിക്കുന്നു എങ്കിൽ അതിനും എന്തുണ്ട്? പുണ്യം കിട്ടും. അതേപോലെ ചിലപ്പോ ഭാര്യ ഭർത്താവ് അവശനായി കിടക്കായിരിക്കും, ഭാര്യ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം ഉണ്ടാക്കി വായിൽ വെച്ച് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഭർത്താവിന്റെ. മനസ്സിലായി? അപ്പൊ ജീവിത പങ്കാളിക്ക് കൊടുക്കുക, ഭക്ഷിപ്പിക്കുക എന്നത് അത് ഒരു സ്വതക്കയാണ്. ഇനിന്റെ സേവകനെ ഭക്ഷിപ്പിക്കുന്നത് അതിലേക്ക് സ്വതക്കയാണ്. ഇമാം അഹമ്മദ് അവർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. ഇതിലെ റിപ്പോർട്ടർമാരെല്ലാവരും അവരം ബാർഹരാണി എന്ന് ഇമാം ഹൈസമി റഹ്മത്തുള്ള പറയുന്നു. അടുത്തത്.
മുകളിലെ കൈ അഫ്ദല താഴത്തെ കൈയേക്കാളും ഉത്തമമാണ്, എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈ വാങ്ങുന്ന കൈയേക്കാളും ഉത്തമമാണ്. സ്വതഖ അത് ചെയ്യുന്നവനാണ് ഉത്തമം, ചെയ്യലാണ് ഉത്തമം, വാങ്ങുന്നതിനേക്കാളും. നിന്റെ ആയിലത്ത് ആയിലത്ത് അയ്യാൻ എന്താണ് നിന്റെ കുടുംബം ഉള്ള കുടുംബത്തിൽ നിന്ന് തുടങ്ങും, നിനക്ക് കുടുംബ ബന്ധമുള്ളവരുമായി നിന്ന് തുടങ്ങും. ഉമ്മക്ക നിന്റെ ഉമ്മയിൽ നിന്ന് തുടങ്ങും, ഉമ്മക്കൊടുക്ക. അബാക്ക നിന്റെ ഉപ്പക്കൊടുക്കും, ഉമ്മക്ക് കൊടുക്കാൻ പറഞ്ഞാൽ എന്റെ ഉപ്പ കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് എന്ന് ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത്, ഉമ്മക്ക 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 മൂന്ന് പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം അത് പറഞ്ഞു. ഇവിടെ ഇവിടെ എന്താണ് ഇങ്ങനെ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്, ഉമ്മക്കാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അബാക്ക എന്റെ ഉപ്പക്ക്, ഉഹ്തകാണോ സഹോദരിക്ക്, സഹോദരനല്ല അതുകൊണ്ട്. അഹാക്ക എന്റെ സഹോദരന്, വാദിനാക്ക വാദിന ഫാദിന. പിന്നെ കൂടുതൽ അടുത്തത് അടുത്തത് അങ്ങനെ ശ്രേയ. അപ്പൊ ഇവിടെ ഈ ഉഹ്തിനെ മുൻകര കൊടുത്ത എന്താ ആയിരിക്കാം, ആണുങ്ങൾക്ക് ഇൻഫാക്തന് ചെലവഴിക്കാന്നുള്ളത് അവർ ആരുടെ ബാധ്യതയാണ്, ഇതിന്റെ പരമ്പര ഹസൻ ആണ്. ഇതേപോലെ സമാനമായ ഹദീസ് അബൂമാമ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. ഇതേപോലെ തന്നെ സമാനമായിട്ട് അതുകൊണ്ട് കൊടുത്തില്ല. ഇനി നമുക്ക് ഹദീസ് നമ്പർ 56 ഉണ്ട് സഹീഹ് ബുഖാരി. 54 55 ഈ ബാബിൽ പഠിച്ചത്. ഇനി ഒരു ഹദീസ് 56 നമ്പർ ഹദീസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.